ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ആർ ജോയ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് അമ്മമാർ അല്ലെങ്കിൽ കുറച്ച് പ്രഗ്നൻസ് ആയിട്ടുള്ള ലേഡീസ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ വലിയ സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരുപാട് റെഫർ ചെയ്യുന്ന ഒരാളല്ല. ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും മോശം ഏതാണ്, അങ്ങനെയൊന്നും കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്ന ഒരാളല്ല. കാരണം അതെൻ്റെ ലൈഫിൽ എനിക്കൊരു 21-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അന്ന് എനിക്ക് GBS വന്ന സമയത്ത് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് ആ ഒരു സമയത്ത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് എൻ്റെ മനസ്സിനെ കൊണ്ടെത്തിച്ച ഒരു സിറ്റുവേഷൻ ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്വഭാവം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. ഈവൻ ഞാൻ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും എന്തൊക്കെ കെയറിംഗ് ആണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താ ഏതാണെന്നൊന്നും നോക്കാറില്ല. എനിക്ക് എങ്ങനെയാണോ പറ്റുന്നത്, അതല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്താണ് പറഞ്ഞത് അതങ്ങനെ ഫോളോ ചെയ്യണോ, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക വൃത്തിയായിട്ട സ്വഭാവമാണ് എൻ്റെ. നല്ല ക്വാളിറ്റി ആയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല കൺസേൺ ആയിരിക്കണം. അവരുടെ കാര്യത്തിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ റീസെന്റ്ലി എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൽ ഡെലിവറി കഴിഞ്ഞ ആളുകളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നോ അതല്ലെങ്കിൽ ഇതാണ് നമ്പർ വൺ എന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഉപയോഗിച്ചിട്ട് കൊള്ളാമെന്ന് തോന്നിയതും പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാന്ന് തോന്നിയ പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്, അവിടെ നിന്ന് മെയിൻ്റനൻസിൻ്റെ പണികൾ നടക്കുന്നുണ്ട് തോന്നുന്നു, അതിൻ്റെയാണ്. അപ്പോൾ ഞാൻ മോൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞ ഉടനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും അവന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ക്രീം സോപ്പ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. ഒരു 10-ാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ പൊക്കൾക്കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ നമ്മൾ കുളിപ്പിക്കൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ തന്നെ അവന് സോപ്പോ ക്രീം ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അവനെ കുളിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ അവന് ഡെലിവറി കഴിഞ്ഞ് ഇതുവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സെറ്റാഫിലിൻ്റെ വാഷ് ആൻഡ് ഷാമ്പു ആണ്. ഇത് രണ്ടും കൂടി ഉള്ളതാണ് കേട്ടോ. ഷാമ്പു വരെ വാഷ് വരെ അങ്ങനെയൊന്നല്ല, രണ്ടും കൂടെ പറ്റിയതാണ്. വിത്ത് കലൻഡുല ഇതാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല, അവൻ്റെ സ്കിന്നിന് നല്ലതാണ്, മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഡ്രൈ സ്കിൻ അങ്ങനെയൊന്നും ആവുന്നില്ല. ഈ സെയിം ഇതിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. സെയിം കലൻഡുലുള്ള അതേ സാധനം തന്നെയാണ്, ഞാൻ ഡെയിലി ലോഷനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവന് രാവിലെയും വൈകുന്നേരം ഇട്ട് കൊടുക്കുമായിരുന്നു. ആദ്യമൊന്നും ഇവരെ രണ്ടു നേരം ഞാൻ കുളിപ്പിച്ചിരുന്നില്ല. ഒരു നേരം നന്നായിട്ട് കുളിപ്പിക്കും, ഒരു നേരം നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ പ്രശ്നമില്ലാതെ ഒരു 3 മന്ത് വരെ ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഈ സെയിം ഞാൻ പിന്നെ ഡെലിവറിയുടെ സമയം ആയപ്പോഴത്തേക്കിന് തന്നെ എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പർച്ചേസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളല്ല. പിന്നെ എന്താണ് ആവശ്യം, ആ ആവശ്യമുള്ള സ്പോട്ടിൽ പോയി വാങ്ങിക്കുന്ന ഒരു സ്വഭാവമാണ്. എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ട് എൻ്റെ ഫാർമസിയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കളക്ട് ചെയ്ത് അവൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സെയിം ടൈമിൽ തന്നെ ഈ സെറ്റാഫിലിൻ ഇൻ കേസ് അവന് ബോഡിക്ക് ഓക്കെ അല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെബാമെഡിൻ്റെ സോപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെടുക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൂടുതലും സോപ്പ് ഉപയോഗിച്ചിട്ടാണല്ലോ ശീലം. അപ്പോൾ ഉമ്മയോട് വരുന്ന സമയത്ത് ഉമ്മക്ക് മേ ബി ലിക്വിഡ് സോപ്പ് ഓക്കെ അല്ല എങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെബാമെഡിൻ്റെ ക്ലൻസിങ് ബാർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ആ വാങ്ങിച്ച് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ല അത് തീരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നോക്കണത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരുവിധം നല്ല റിവ്യൂസ് തന്നെയാണ് എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇത് ഇഷ്ടമാണ്, കുഴപ്പമില്ല എന്നുതന്നെയാണ് പറയുന്നത്. അങ്ങനെ 3 മാസത്തോളം ആ സെയിം ടൈം തന്നെ അവന് സെബാമെഡിൻ്റെ ക്രീമും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നാട്ടിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് ക്രീം, ഇത് നല്ല ഡീപ്പ് മോയ്സ്ചറൈസിങ് ആണ്. ഈ സെറ്റാഫിലിൻ്റെ സെബാമെഡിൻ്റെ കേട്ടോ, ഞാൻ പറഞ്ഞ തെറ്റൊന്നും എനിക്കറിയില്ല. സെറ്റാഫിലിൻ്റെ കലൻഡുല ലോഷനേക്കാളും കുറച്ചും കൂടെ ഡീപ്പ് മോയ്സ്ചറൈസിങ് തരുന്നുണ്ട് ഈ സാധനം. അത് ലോഷനാണോ, നമ്മുടെ ലിക്വിഡ് ഫോമിലാണ്. ഇത് സോഫ്റ്റ് ക്രീമാണോ, നല്ല തിക്കാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്താലുള്ളൂ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്ത് പോവാം. പക്ഷേ നല്ല റിസൾട്ടാണ്. ഇവന് 3 മന്ത് കഴിഞ്ഞതിന് ശേഷം സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയി, ഒരു എക്സിമ ടൈപ്പ് ആയി തുടങ്ങി, ഇങ്ങനെ അവിടെ ഇവിടെ റാഷസ് പോലെയൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അതിനുശേഷം കലൻഡുലിൻ്റെ ലോഷൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം അതിന് അത്രയ്ക്ക് അങ്ങനെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഇല്ല. അതൊരുപാട് സമയം അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നില്ല. അവൻ്റെ ബോഡി ഡ്രൈ ആയി തുടങ്ങിയപ്പോൾ കേട്ടോ, ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ്. നോർമൽ സ്കിൻ ആയിരുന്ന സമയത്ത് അത് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ അതിൻ്റെ സ്മെൽ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നമുക്ക് കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് സ്മെൽ ഉണ്ടാവുമല്ലോ, ഒരു ബേബീസിൻ്റെ ഒരു സ്മെൽ ഉണ്ടല്ലോ. ആ സ്മെല്ല് കലൻഡുലയുടെ ലോഷൻ തേക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല. പക്ഷേ സെബാമെഡിൻ്റെ ഈ ക്രീം തേക്കുമ്പോൾ അവനെ നല്ലൊരു സ്മെല്ലാണ് തേക്കുന്ന സമയത്ത്. അവൻ നല്ല
എന്താ പറയുക മോയ്സ്ചറൈസ് ആയിട്ട് നല്ല വെളുത്ത് വരുന്ന പോലെ തോന്നാറുണ്ട് നമുക്ക്. മേ ബി നമുക്ക് തോന്നുന്നതായിരിക്കും, അറിയില്ല. പിന്നെ അവന് റാഷസ് വന്ന സമയത്ത് നമ്മൾ ഡോക്ടറെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടറും എഴുതി തന്നതും അതുപോലെ തന്നെ മാറ്റിയെടുക്കാൻ നല്ലതാന്ന് എനിക്ക് തോന്നിയിരുന്നത് ഒരു ബ്രാൻഡ് തന്നെയാണ് സെറ്റാഫിലിന്റെ തന്നെ ഡെയിലി ലോഷൻ സെൻസിറ്റീവ് സ്കിന്. ഇത് ഇങ്ങനെ ആനക്കുട്ടിയുടെ ചിത്രമൊക്കെ ഉള്ളത് കേട്ടോ. ഇതൊരിക്കലും ഒരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ഉപയോഗിക്കുന്ന സാധനമായിട്ട് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഓവറായിട്ട് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷനായിട്ട് തോന്നും. ഈ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ കസ്റ്റമേഴ്സിന് ഇങ്ങനെ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തെടുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ചില സമയത്ത് അത് ഇടയിൽ കൂടെ കയറി വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഡെയിലി ലോഷൻ ഡ്രൈ സ്കിൻ. ഇത് അവൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം അവൻ്റെ ബോഡിയിലുള്ള റാഷസ് ഒക്കെ പോയി. ഒരു ദിവസം രാവിലെ നീറ്റപ്പോഴത്തേക്കും പൊള്ളിയതുപോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കൈയിൻ്റെ മുട്ടിലും ചെവിയുടെ സൈഡിലൊക്കെ ആയിട്ട്. അത് എക്സിമ വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിരുന്നു അവന്. മേ ബി അതിൻ്റെ ഇച്ചിങ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്, കുറച്ച് ദിവസം ഒരു ഡിസ്റ്റർബ്ഡൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതും സെബാമഡിൻ്റെ ക്രീമും, ഇത് മാറി മാറി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഇത് രണ്ടുമാണ് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല ക്രീം എന്നല്ല ഞാൻ പറയുന്നത്, മസ്റ്റെല്ല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, ചിലർ മുസ്റ്റെല്ല എന്ന് പ്രൊണൗൺസ് ചെയ്യും, ഞാൻ മസ്റ്റെല്ല എന്നാണ് പറയാറുള്ളത്. ആ ബ്രാൻഡിൻ്റെ ബേബീസിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ നല്ലതാണ്, അതിൻ്റെ വാഷ് ഇത് രണ്ടുമുണ്ട്, ഇതും നല്ലതാണ്. ഈ മൂന്ന് ബ്രാൻഡിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വേറെ ബ്രാൻഡുകളെ കുറിച്ചിട്ടൊന്നും എനിക്ക് അത്ര നല്ല അറിവില്ല. പിന്നെ കൂടുതലും ഇതിനാണ് സേഫ്റ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതത്രയും സാധനങ്ങളുടെ മോയ്സ്ചറൈസിങ് ഇത്. പിന്നെ അത് സെബാമഡിൻ്റെ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇപ്പം ഉണ്ട് പറിച്ചു കളഞ്ഞു. സെബാമഡിൻ്റെ ബേബി ഓയിലാണ്, ഇത് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. ബെറ്റർ നമ്മൾ പ്യുവർ കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ പ്യുവർ ക്യാരറ്റ് ഓയിൽ അങ്ങനത്തെ ഉണ്ടല്ലോ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ക്യാരറ്റ് ഓയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ, ഈവൻ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നത് തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് അതിനകത്ത് നിന്ന് ഇങ്ങനെ കുറേ സമയം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്ന എന്തൊക്കെ ചെയ്തിട്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമായിരുന്നു നമ്മുടെ വീട്ടിൽ പണ്ടുള്ളവർ. അത് ഭയങ്കര ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യട്ടെ കുട്ടികളുടെ, പിന്നെ അവർ പ്രത്യേക സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ നിന്ന് തേങ്ങ കിട്ടുമെങ്കിൽ അതിനകത്ത് നിന്ന് പിഴിഞ്ഞ് പാലൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് അതിന് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്യുവർ കോക്കനട്ട് ഓയിലാണ്, കണ്ടെത്താൻ തുറഞ്ഞു പോയിട്ടുണ്ട് എ സിയിൽ ഇരുന്നതുകൊണ്ട്. ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു ബ്രാൻഡ് കേട്ടോ ചീരക്കുഴി ഉണ്ടോ, എൻ്റെ നാട് ചീരക്കുഴിയാണ്. നിങ്ങൾക്ക് അറിയേണ്ടതും ചില ആളുകൾക്ക് റബ്ബർ നൈസിലൊക്കെ ഉള്ളവരാണ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു തെളിനീരെന്ന ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ട്രസ്റ്റഡ് ആയതുകൊണ്ടും പേഴ്സണലി അറിയാം, നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയുള്ള മില്ലിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് അറിയുന്നതുകൊണ്ട് നമ്മൾ ആ ബ്രാൻഡിൻ്റെ വാങ്ങിക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ പ്രസവിച്ച സമയത്ത് ഉമ്മ വീട്ടിൽ, ഇക്കാൻ്റെ ഉമ്മ വീട്ടിൽ ആട്ടി എണ്ണ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ വന്നിരുന്ന സമയത്ത്, അതാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിനത് വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഓയിലായി, കഴിഞ്ഞിട്ടുള്ള വാഷ്, പിന്നെ മോയ്സ്ചറൈസിങ്, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള വേറെ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാത്തൊരു സാധനമാണ് സെബാമഡിൻ്റെ ബേബി പൗഡർ. ഈ സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വാങ്ങിച്ച സമയത്ത് തന്നെ അവരുടെ ഡെലിവറിയുടെ മുൻപ് തന്നെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ കഷ്ടത്തിൻ്റെ അവിടെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫേസിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ബോഡിയിൽ ചില സമയങ്ങൾ ഒന്നോ രണ്ടോ തവണ എങ്ങാണ്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത്. ഇത് ശരിക്കും ബേബി പൗഡർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അവർക്ക് അതിൻ്റെ പൗഡർ മൂക്കിലൂടെ കയറിപ്പോയി ശ്വസിച്ച് കഴിഞ്ഞാൽ അത് ശ്വാസമുട്ടലുണ്ടാക്കാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾക്ക് ചാൻസ് ഉണ്ട്. നമ്മളൊക്കെ ചെറുതാവുന്ന സമയത്ത് പഫൊക്കെ വെച്ചിട്ട് മുഖത്ത് കൂടെ ഇങ്ങനെ ഇട്ടുവന്നിരുന്ന എനിക്ക് ഓർമ്മയില്ലേ, അന്നൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു കാരണം കൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. ഇൻ കേസ് ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു പൗഡർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അവൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ആർക്കും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ പൗഡർ, പിന്നെന്താ എല്ലാം പറഞ്ഞില്ലേ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇത്, ഇയർബഡ്സ്. ഇത് ചെവിൻ്റെ ഉള്ളിലിട്ട് കുത്തിത്തിരിക്കി തോണ്ടാൻ നല്ല കേട്ടോ. ഇനി ആരും ഇതാ ഞാൻ എൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് ബഡ്സ് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. കുട്ടികളുടെ സ്കിന്നും അവരുടെ ബോഡി കംപ്ലീറ്റ്ലി ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ചെവിയൊക്കെ ഭയങ്കര ഇതായിരിക്കും, നമ്മളൊരു അശ്രദ്ധ മതിയായിരിക്കും വലിയൊരു ഭാവിയിൽ വലിയൊരു നഷ്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും ആരും ചെവിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുത്തിത്തിരുകരുത്. ഇത് അവൻ്റെ ചെവിയുടെ പുറത്തെ ഈ ഭാഗങ്ങൾ, അതുപോലെ കുറച്ച് വെള്ളം കൊള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ഒക്കെ ഉള്ളിലോട്ട് പോകുന്ന ഹോളിൻ്റെ അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഫാർമസിയിൽ നിന്ന് എടുത്ത കേട്ടോ. ഇത് പി ജി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഭയങ്കര തിന്നായിട്ടുള്ള, ഇങ്ങനെയായിരുന്നു തുറക്കുന്നത്, ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ ഈ സാധനം അഴിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇത് അത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ബ്രാൻഡിൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ ഇതിൻ്റെ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാധനം ഇതാണ്. പിന്നെ നോസ് ക്ലീനർ,
ഇത് അവരുടെ മൂക്ക് എപ്പോഴും അടഞ്ഞു വരും, അതുപോലെ മൂക്കിൽ കച്ചറ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ കൈയിട്ട് തോണ്ടി എടുക്കാനോ അതല്ലെങ്കിൽ തുമ്മിയിട്ട് പുറത്ത് കളയണമെന്നൊന്നും കുട്ടികൾക്കറിയില്ല, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഇത് നോസ് ക്ലീനറാണ്. ഇത് ഞാൻ PG എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് സിലിക്കൺ ആണ് ഇവിടെ. ഇനിയിപ്പോൾ മൂക്കിലിട്ട് കുത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേദനിക്കുന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് അവർ മൂക്കിലോട്ട് ഇട്ടിട്ട് വിട്ട് കഴിഞ്ഞാൽ മൂക്കിലുള്ള കച്ചറങ്ങൾ പുറത്തേക്ക് വരും. അവരും ആദ്യത്തെ ഒന്ന് രണ്ട് തവണയൊക്കെ ഇവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ചെയ്യാനൊന്നും. പക്ഷെ ഇപ്പൊ അവൻ ഒക്കെയാണ്, ഇപ്പൊ അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് വരുമ്പോ തന്നെ മനസ്സിലാവും മേ ബി ബുദ്ധിമുട്ട് മാറുന്നുണ്ടെന്ന്, അവന് സ്വയം മനസ്സിലായിട്ടാണ് എന്തോ അറിയില്ല, അവൻ ഇപ്പൊ സമ്മതിക്കാറുണ്ട്. പിന്നെ ഇത് പാസിഫയർ 0-3 മന്ത് ഉപയോഗിക്കുന്നതാണ്. കുട്ടികൾ വായിൽ വിരലിട്ട് ഇങ്ങനെ സഖ്യാതിരിക്കാനും അതുപോലെ ചില സമയങ്ങളിൽ ഓവർഫീഡ് ചെയ്യേണ്ട അവസ്ഥ വരുമല്ലോ കുട്ടികൾക്ക്, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കണം തോന്നും, ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കുന്നത് നല്ലതാണ്, അവർക്കിത് കൊടുത്ത് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരുന്നോളും. പക്ഷേ എനിക്കിത് ആകെ ഉപകാരമായിട്ടുള്ളത് അവൻ്റെ മുടി കളയുന്ന വീഡിയോ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിനകത്ത് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ദിവസം കൂടെ അവൻ ഉപയോഗിച്ചു, ഈ 4 മാസത്തിൻ്റെ ഇടയ്ക്ക് അല്ലാതെ ഇതിനത് ഉപയോഗിച്ചിട്ടില്ല. അവന് അങ്ങനെ ഒരു ഓവറായിട്ട് പാൽ കുടിക്കുന്ന സ്വഭാവം, അതല്ലെങ്കിൽ ഏത് സമയം വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഇല്ല. അവന് വിശപ്പുണ്ടോ, അവൻ കുടിക്കും, വിശപ്പ് മാറിയോ നിർത്തും, അങ്ങനത്തെ ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപകാരം വന്നിട്ടില്ല. ഇത് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിലൊരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അന്ന് മുടികളെയും തന്നെ ഉപകാരമായി. അപ്പോൾ അതങ്ങനെ ഒരു സാധനം. പിന്നെ ചീപ്പ്, ഇതിപ്പോൾ വാങ്ങിയതാണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രഷാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. അവരുടെ മുടി ചെയ്യാൻ ഇങ്ങനത്തെയൊക്കെ ചീപ്പേ പറ്റുള്ളൂ, ഇങ്ങനത്തെ ബ്രഷേ പറ്റുള്ളൂ, കാരണം അവർക്ക് വേദനിക്കാൻ പറ്റില്ല. പക്ഷെ മുടി നന്നായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്, പ്രെഗ്നന്റ് ആകുമ്പോഴേ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ് കേട്ടോ, ഇയർ തെർമോമീറ്റർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് പനി ഉണ്ടോ നോക്കില്ല, നാട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അസസ്മെന്റിന് ചെയ്യും ഈ സാധനം, നമ്മുടെ ചെവിയിൽ വെച്ച് നോക്കിയിട്ട് ടെമ്പറേച്ചർ ഉണ്ടോ നോക്കാം. ഇത് മോനക്ക് വേണ്ടിയിട്ട്, മോൻ എന്താണെങ്കിലും വേണ്ടി വരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത് നമ്മൾ മസ്റ്റ് ആയിട്ട് വാങ്ങേണ്ട ഒരു സാധനം ആട്ടോ. നമ്മുടെ നോർമൽ തെർമോമീറ്ററിൽ കാണിക്കുന്ന ഒരു റീഡിങ് അത്ര കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, നമ്മുടെ ചെവിയിൽ നിന്ന് നോക്കുന്ന ടെമ്പറേച്ചറാണ് കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ഞാൻ പ്രഗ്നന്റ് ആകുമ്പോഴേ വാങ്ങി വെച്ചിരുന്നു, കാരണം എനിക്ക് എപ്പോഴും ഒരു ഇമ്മ്യൂണിറ്റീൻ്റെ പ്രശ്നം എനിക്കുണ്ട്, എപ്പോഴും പനി വരും. നോർമലി എനിക്ക് അങ്ങനെയായിരുന്നു, പക്ഷേ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് പനി വരും, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും എന്നുള്ളത് കുട്ടിക്ക് അത്ര സേഫ് അല്ല, നമുക്ക് ഒരുപാട് മെഡിസിൻ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഡോക്ടറിനോട് ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയർ തെർമോമീറ്റർ, ഒരു തെർമോമീറ്റർ വാങ്ങിച്ചു വെക്ക്, ഫീവർ എപ്പോഴും ചെക്ക് ചെയ്യണം, 38 മുകളിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ വരണം, അഡ്മിറ്റ് ആവണം എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും പ്രസവിച്ച സമയത്ത് അവന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായി. ഇവൻ ഇവിടെയിട്ട് കിടക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ഞാൻ കാണിക്കുന്നത്, ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ഈ ബ്രാൻഡല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സാധനം നമ്മുടെ അടുത്തുള്ളത് നല്ലതാണ്. കുട്ടികളുടെ ടെമ്പറേച്ചർ നമുക്ക് ചില സമയത്ത് അവർക്ക് ചൂടുണ്ടായിരിക്കും, പക്ഷെ പനിയൊന്നും ആയിരിക്കില്ല, നമ്മൾ ബൈ മിസ്റ്റേക്ക് ഫീവറാണ് തെറ്റിദ്ധരിക്കും. ഇവൻ എപ്പോഴും അങ്ങനെ, ഇവൻ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കും അവൻ്റെ ബോഡി, പക്ഷെ നോക്കുമ്പോൾ 36 ഡിഗ്രി ഉണ്ടാവുള്ളൂ. ഇതുവരെ അങ്ങനെ എന്താ പറയുക, ഇതിൽ കാണിച്ച റീഡിങ്ങിൽ മിസ്റ്റേക്ക് വന്നിട്ടില്ല കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ബ്യൂറർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്, നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഇത് ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, പക്ഷെ എനിക്ക് കുറച്ച് ട്രസ്റ്റഡായിട്ട് തോന്നിയൊരു ബ്രാൻഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ അവൻ ഉപയോഗിക്കുന്ന വൈപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ അവൻ പ്രസവിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്നത് PG എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൈപ്സ് ആയിരുന്നു. അത് കുഴപ്പമില്ലാത്തൊരു സാധനം തന്നെയാണ്, അത്യാവശ്യം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കും. ഇവിടെ UAE ബ്രാൻഡുകളാണ് ഞാൻ പറയുന്നത്, ഞാൻ ഉപയോഗിച്ച് പരിചയമുള്ളത്. നാട്ടിൽ ഇതൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ഈ സെയിം കമ്പനിയുടെ തന്നെ ആണോ നാട്ടിൽ ഈ പേരിലുള്ളത് എന്നും എനിക്കറിയില്ല. ചിലപ്പോൾ സെയിം പേരിൽ അവിടെ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ഇനി അവിടുത്തെയും ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ക്വാളിറ്റിയുടെ പ്രശ്നത്തിനൊന്നും പറഞ്ഞിട്ട് എന്നോട് ആരും ഇതിന് താഴെ കമന്റ് ഒന്നും ചെയ്യരുത്. അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഹഗ്ഗീസിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇവൻ്റെ ഡെലിവറി ആയ സമയത്ത് ഞാൻ മുസഫ ഹെല്ലയിലായിരുന്നു ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത്. അവിടെ ഹഗ്ഗീസിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ വന്ന സമയത്ത് ഒരു 21 ഹഗ്ഗീസിൻ്റെ പാക്കറ്റും ഒരു വൈപ്സും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 2 വൗച്ചറും തന്നിട്ടുണ്ടായി ഹഗ്ഗീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ ഓൾമോസ്റ്റ് ഡെലിവറി ആവുന്നവർക്ക് കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് ഈ December 31 വരെയുള്ള ഒരു ആമസോൺ ആപ്പിൽ ഒരു കൂപ്പൺ കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ ആർക്കും ഉപകാരം ആവുകയാണെങ്കിൽ ഉപയോഗിക്കുന്നു HUG 50 എന്നുള്ള ഒരു സാധനം നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് size 1 and 2 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% up to 40 ദിറോ എങ്ങാണ്ട് റെഡ്യൂസ് ആയി കിട്ടും. അപ്പം നമ്മൾ stage 1 and 2 വാങ്ങുന്ന സമയത്ത് അങ്ങനെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓൺലൈനിൽ. അപ്പോൾ ചെറിയ പൈസയ്ക്ക് കിട്ടും, അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ്. പിന്നെ എനിക്ക് ഇവന് ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ലത് ഞാൻ പാമ്പേഴ്സും ഹഗ്ഗീസുമാണ് ഇവന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയത് ഹഗ്ഗീസാണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ ഹഗ്ഗീസിൻ്റെ എക്സ്ട്രാ കെയർ ആണ് അവൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ size 3 ആയിട്ടുണ്ട്, 6-9 kg എങ്ങാണ്ടാണ്, 4-9 kg ആണ് സൈസ് 3 എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പം സൈസ് 3 ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിന്റെ ഇടയ്ക്ക് പാമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ കുഴപ്പമില്ല, പാമ്പേഴ്സ് പ്രീമിയം കെയറാണ് അവന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അത് ഓക്കെ ആയിരുന്നു. പക്ഷെ അത് ഹഗ്ഗീസും അതും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ തോന്നിയത് അവന് റാഷസ് ഇല്ലാതിരിക്കുന്നതും അവന്റെ എന്താ പറയുക അവിടെ ഒന്നും അങ്ങനൊരു പാടോ അല്ലെങ്കിൽ ഒരു നമുക്കത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാതിരുന്നത് എനിക്ക് ഹഗ്ഗീസ് ഉപയോഗിച്ചപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹഗ്ഗീസ് ആണ് ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ലാത്ത പ്രൈസിന് എവിടെയാണോ ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് അതൊക്കെ നോക്കി തിരഞ്ഞു പോയിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലി റേറ്റ് കൂടുതലാന്ന് തോന്നുന്നു ഹഗ്ഗീസിന് കൂടുതൽ. നാട്ടിലുണ്ടോ നിങ്ങൾക്ക് അറിയണ്ടോ? നാട്ടില് ഹഗ്ഗീസ് ഉണ്ട്, പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര കംഫർട്ട് അല്ല കേട്ടോ, പ്രത്യേകം ഞാൻ പറയണേ. പാക്കിംഗ് ഇങ്ങനെയല്ല, ഇതിന്റെ അകമൊന്നും ഇങ്ങനെയല്ല. ഞാനൊരു കാണിച്ചു തരാം. ഇത് പ്രീമിയം അവരെ ഫസ്റ്റ് സ്റ്റേജ് വണ്ണും ടൂവും വാങ്ങുന്ന സമയത്ത് ഇതിന്റെ അകത്തുണ്ടല്ലോ, ഇവിടെ നിറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബബിള് പോലെ ഇങ്ങനെ ഉണ്ടാകും. ബബിളല്ല, ഈ കോട്ടന്റെ ഇങ്ങനെ കുത്തു കുത്തുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മാർക്ക് ഉണ്ടായിരിക്കും, അത് ഫില്ലായോ എന്നറിയാനൊക്കെ. ഇതിപ്പോ സൈസ് 3 മുതലാണ് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ പാക്കിംഗ് വരുന്നതെന്ന് തോന്നുന്നു. ഇനി വേറെ മുന്നിലോട്ടുള്ള വാങ്ങിച്ചിട്ടില്ല. ഇത് ഭയങ്കര കംഫർട്ടാണ്. നാട്ടിലെ പാമ്പേഴ്സ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇങ്ങനെ ജെല്ലായിട്ട് വരുന്നത് ഊരിയെടുക്കുന്ന സമയത്ത് കുട്ടിയുടെ അവിടേക്ക് ഇങ്ങനെ നനവിലിരുന്ന ഒരു ഫീല് തോന്നാറുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ പെറ്റ നനവൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ ഒരു ഭാഗം കുറച്ച് സമയം വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കളർ ചേഞ്ച് ഒരു ഇതുപോലെ ഉണ്ടായിരിക്കില്ലേ, അങ്ങനെ അവൻ ഉണ്ടാവുമായിരുന്നു. ഞാൻ ശരിക്കും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ഒരു ലാസ്റ്റ് 1 വീക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പാമ്പേഴ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നാട്ടിലത്തെ. അത് ഭയങ്കര എനിക്കൊരു അത്ര തീരെ നല്ലതായിട്ട് തോന്നിയില്ല. ഇത് ഇവിടുത്തെ അവിടുത്തെ ഉപയോഗിക്കുന്നവർക്കേ ഉള്ളൂ ആ വ്യത്യാസം മനസ്സിലാവുണ്ടാവുക. ഞാൻ മമ്മി പോക്കോ പാൻസ് വാങ്ങിച്ചു, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹഗ്ഗീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പാമ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിലൊരു ഡയപ്പറും എനിക്ക് അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല കുട്ടിക്ക്. ഇവിടെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. പാമ്പേഴ്സും നല്ലത് തന്നെയാണ് കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ വലിയ സൈസ് 1 മാത്രമേ പാമ്പേഴ്സ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ. അത് ഓക്കെയാണ്, സെയിം ഹഗ്ഗീസ് തന്നെയാണ്. പക്ഷെ വലിയ സൈസിന്റെ ഒന്നും വ്യത്യാസം എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. പിന്നെ ഇതിന് വൈപ്സ് ഞാൻ പറഞ്ഞു, ഹഗ്ഗീസ് ഉപയോഗിച്ചിട്ടുണ്ട്, പിജിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സെവാമെഡിനെ വാങ്ങിച്ചിട്ടുണ്ട്, ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് കണ്ടെത്തുന്ന മനസ്സിലാവും, ഇത് ഇതുവരെ സീലൊന്നും തോന്നിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വൈപ്സ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലതാണ്, റീസണബിൾ പ്രൈസും ആണ്. 19 ദിർഹത്തിന് 3 എണ്ണത്തിന്റെ പാക്ക് ഇവിടെ സെന്റർ പോയിന്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നാലെണ്ണം വരുന്ന പാക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ സെബോമഡിന്റെ ഒരു വാങ്ങിച്ച് നോക്കിയതാണ് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസ് ആണ് കേട്ടോ. ഇത് ഇത്രയാണ് വൈപ്സ് ഞാൻ അവൻ ഉപയോഗിച്ചിട്ടുള്ളത്. PGM ജൂനിയേഴ്സ് സെബോമഡ് ഉപയോഗിച്ച് നോക്കാൻ പോകുന്നു. പിന്നെ ഹഗ്ഗീസ് ഇതെല്ലാം നല്ലത് തന്നെയായിരുന്നു, എല്ലാ കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അവന് കൊടുക്കുന്ന മിൽക്ക് S26 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് S26 ഗോൾഡ് 1 ആണ്, 0 to 6 months ആണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് കോളിക്ക് ഉള്ള കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൻ്റെ പല പല വേരിയേഷൻസ് വരുന്നുണ്ട്, നമ്മൾ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താണ്ടി. ഇവനെ പക്ഷേ ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ വല്ലപ്പോഴും മാത്രം ചില എന്താ കുടുങ്ങി പോകുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പുറത്തു പോകുന്ന സമയത്ത് ഫീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം. UAE ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഫീഡിങ് ഏരിയ ഉണ്ട്. ഇൻകേസ് അങ്ങനത്തെ സ്ഥലം അല്ലെങ്കിൽ അങ്ങനത്തെ അവിടെ നിന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ല. ഇനിയിപ്പോൾ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ അതൊക്കെ തീർന്നു പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഈ 4 മാസത്തിനിടയ്ക്ക് 4 or 5 times മാത്രം അത് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അതാണ് ഇത്. പിന്നെ ഒരു അത്യാവശ്യമുള്ള സാധനമാണ് ഈ കുഞ്ഞി ഫാൻ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതിപ്പോൾ ചാർജ് ഇല്ല, ഓഫായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാൻ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പുറത്തൊക്കെ യാത്ര പോകുന്ന സമയത്ത് എല്ലായിടത്തും ഒന്നും ഫാൻ ഉണ്ടായിക്കൊള്ളും, അല്ലെങ്കിൽ AC ഉണ്ടായിക്കൊള്ളും എന്നില്ല. നാട്ടിലൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇങ്ങനത്തെ പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ എവിടെയെങ്കിലും ഓർഡർ ചെയ്ത് കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കുട്ടികൾക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് അങ്ങനത്തെ സമയത്ത് ചൂടിൻ്റെ ഇതിനൊക്കെ ഉപയോഗിക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിവിടെ പുറത്തു പോകുന്ന സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇത് ചാർജ് ചെയ്ത് കയ്യിൽ വെക്കാറുണ്ട് കേട്ടോ. അഥവാ നമ്മൾ എന്തെങ്കിലും പുറത്ത് ഇങ്ങനെ നിൽക്കേണ്ടൊക്കെ സമയം വരികയാണെങ്കിൽ ഇവനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ടീത്തറാണിത്, അവന് ഒരു ടോയ് ചുമ്മാ ഇതാക്കാൻ വേണ്ടി. വേറൊരു ടോയ് കൂടെ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞി കരടിക്കുട്ടിൻ്റെത്. അതെനിക്കൊരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചെയ്തതാണ്, അവിടെ കിടക്കേണ്ട എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ അവൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോയാണ് ഈ സാധനം. ഇത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതുപോലെ. ഇതിൻ്റെ അടിയിൽ ഒരു പായയും കൂടി വരുന്നുണ്ട് കേട്ടോ. അവർ കിടക്കുന്നിട്ട് അവർ ചവിട്ടി കളിക്കുമ്പോൾ ഈ സാധനം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൊട്ടിയിലൊക്കെ വയ്ക്കുന്നത് കാരണമാണ് അതിൻ്റെ പായ ഉരി വെച്ചത് തൊട്ടി വയ്ക്കാറുണ്ട്. പിന്നെ പെട്ടെന്ന് അവരെ കൊണ്ട് വെച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഹാങ്ങിങ് ഇതൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഇപ്പൊ അവനിതിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കൈ എത്തിച്ച് ഇതിലോട്ട് എത്ര കൈ എത്താൻ തുടങ്ങിയില്ല, രണ്ടാമത്തേലോട്ട് അവന്റെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ചവിട്ടുന്ന സ്ഥലത്ത്. കുട്ടികൾക്ക് ഓൾമോസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട് അവരിങ്ങനെ ചവിട്ടി കളിക്കുന്ന സമയത്ത്.
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത്. ഞാനിതുപോലെ ഒരു തവണ പ്രഗ്നന്റ് ആകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അവളുടെ കുട്ടി കളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ ടോയ്സ് ഒന്നും അവൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. കാരണം അവർ ഇങ്ങനെ മലന്ന് നടന്ന് കളിക്കുന്ന സമയമല്ലേ. അപ്പം ഇത് കുറേ കണ്ടിട്ടുണ്ടാകും, ബോർ അടിച്ചിട്ടുണ്ടാകും തോന്നുന്നുണ്ട്. എന്തെങ്കിലും ടോയ്സിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആർക്കെങ്കിലും അറിയുമെങ്കിൽ. പിന്നെ ഞാൻ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫാർമസിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണ്, അത്ര വാവ് എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ കംഫർട്ടബിൾ ആണ്, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ചില ദിവസങ്ങളിൽ പവർ കുറഞ്ഞ പോലെ തോന്നും, ചില ദിവസങ്ങളിൽ നല്ല പവർ ഉള്ളത് പോലെ തോന്നാറുണ്ട്. പക്ഷേ ഞാൻ ഓക്കെ ആണ്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊഡക്ട്സ്. പിന്നെ ബോട്ടിൽ, ഫീഡിങ് ബോട്ടിൽ ഏറ്റവും നല്ലതും അവർക്ക് ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ഉള്ളത് ഫിലിപ്സിൻ്റെ അവൻ്റെ എന്ന് പറഞ്ഞ ആ ഒരു ബോട്ടിലാണ്. അത് ഭയങ്കര നല്ലതാണ്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും അതായിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ ഇവനും അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപയോഗം കുടിക്കാത്ത തന്നെ എൻ്റെ ഫ്രണ്ടിന് അത് കൊടുക്കുകയാണ് ചെയ്തത്, അവൻ്റെ അവളുടെ മോൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവന് ഞാൻ കൊടുക്കുന്നത് ഇത് ഫീഡ് ചെയ്യുന്നതല്ലോ. ബേബിക്കോം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെതാണ് ഞാൻ കൊടുക്കുന്നത്. പി ജി എം എന്ന് പറഞ്ഞ ബ്രാൻഡും ഇവിടെ ഉണ്ട്. രണ്ടും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തന്നെയാണ്. ഇത് ഇത്രയും വലിയ ബോട്ടിൽ ഇവന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാനിവിടെ ബ്രസ്റ്റ് പമ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിന് ഇങ്ങനത്തെ 250 ml ബോട്ടിലാണ്. ഇതിനകത്ത് ഒരു ബോട്ടിൽ ചിലപ്പോൾ നിറച്ച ഒരു ബോട്ടിൽ പകുതി അങ്ങനെ, അല്ലെങ്കിൽ രണ്ട് ബോട്ടിൽ ഒരു 200 ml ഇങ്ങനെയാണ് ഞാൻ പാൽ എടുത്ത് വെക്കാറുള്ളത്. ഇതിൻ്റെ തന്നെ ഒരു 120 ml കുഞ്ഞു ബോട്ടിലുണ്ട്, അതിലാണ് അവന് ഫീഡ് ചെയ്യാറുള്ളത്. അവന് ഈ ഒരു ഈ ടൈപ്പല്ല, ഇവിടെ ചെറുത് വരുന്ന ഒരു നിപ്പിളുണ്ട്, കുഞ്ഞിനായിട്ട് ഒരു അപ്പുറത്താണ് എനിക്ക് കഴിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു നിപ്പിളിൽ നിന്ന് മാത്രമേ അവന് കുടിക്കുന്ന ഇഷ്ടമുള്ളൂ. ഫിലിപ്സിൻ്റെ അവൻ്റെ എന്ന് പറഞ്ഞ ബോട്ടിലാണെങ്കിൽ ശരിക്കും നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുന്നത് പോലെ തന്നെ ആ ഒരു ടൈപ്പ് അവരിതിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരെന്ത് ചെയ്താലും അതിനകത്ത് പാൽ കുടിക്കില്ല കേട്ടോ, അങ്ങനൊരു സ്വഭാവമാണുണ്ട്. അപ്പോൾ ഇത്രയാണ് അവൻ്റെ ബേബി പ്രൊഡക്ട്സ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാതും ആയി തോന്നുന്നു. പിന്നെ റാഷ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഡയപ്പർ റാഷും വരാൻ സാധ്യത ഉണ്ട്. ഇവൻ ആകെ പാമ്പേഴ്സിൻ്റെ ഇത് ഉപയോഗിച്ചപ്പോഴാണ്, ആ ജെൽ ടൈപ്പ് വരുന്ന സാധനം ഉണ്ടല്ലോ അത് ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് റാഷ് വന്നിട്ടുള്ളത്. ഹഗ്ഗീസ് ഉപയോഗിച്ചിരുന്ന സമയത്ത് റാഷസ് ഒട്ടും വന്നിട്ടില്ല. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യണം. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഇവന് 4 മണിക്കൂർ ആകുമ്പോഴത്തേക്കിനും ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഒരു 5 മണിക്കൂർ മാക്സിമം ഒരു 5 അവർ വരെയൊക്കെ വെക്കാറുണ്ട്, ഡയപ്പർ ഫില്ലായിട്ടില്ലെങ്കിൽ മാത്രം. ഇൻ കേസ് ഫില്ലാണെങ്കിൽ പ്രോപ്പറായിട്ട് 4 to 5 hours ഉള്ളിൽ നിങ്ങളത് മാറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന് റാഷസിൻ്റെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ഇത് സുഡോ ക്രീമാണ് കേട്ടോ, നമ്മുടെ റാഷസിന് ഉപയോഗിക്കാൻ നല്ല അടിപൊളി സാധനമാണ്, പെട്ടെന്ന് മാറും. ഇവന് ഞാൻ സെബാമെഡിൻ്റെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ, അത് ഇവിടെ എടുത്തില്ല അല്ലേ. സെബാമെഡിൻ്റെ റാഷ് ക്രീം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നത്. പക്ഷേ അത് ഉപയോഗിച്ചിരുന്ന സമയത്ത് റാഷസ് ഒട്ടും പോയിരുന്നില്ല കേട്ടോ. അത് കാരണം ഞാൻ പിന്നെ രണ്ടാമത് സുഡോ ക്രീം കൊടുത്തു. ഇത് ജസ്റ്റ് ഒറ്റ തവണ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ റാഷസ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് നാട്ടിൽ പോകുന്ന ആളുകളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട് സുഡോ ക്രീം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബിപ്പാന്തൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബേബി ഓയിൻമെൻ്റ് ഉണ്ട്, അതും റാഷിന് നല്ലതാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക. അതും നല്ല സാധനമുണ്ട്. ഈ രണ്ട് പ്രൊഡക്റ്റും നല്ല റിസൾട്ടുള്ള സാധനമാണ്. സെബാമെഡിൻ്റെ എനിക്ക് അത്ര റിസൾട്ടുള്ളതായിട്ട് തോന്നിയില്ല. എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, മേ ബി മറ്റുള്ളവർക്ക് ഉണ്ടാകുമായിരിക്കും. പിന്നെ മസ്റ്റെല്ലാം എല്ലാ ബ്രാൻഡിലും റാഷ് ക്രീം ഉണ്ട്, സെറ്റാഫില്ലുണ്ട്, മസ്റ്റെല്ലുണ്ട്, എല്ലാ ബ്രാൻഡിലും ഉണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന സുഡോ ക്രീമാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നെയ്സൽ ഡ്രോപ്പ്. നമുക്ക് ഇവർ മൂക്കടപ്പ് വരുന്ന സമയത്ത് സ്പ്രേ ഉപയോഗിക്കുന്നത് ഒട്ടും സത്യത്തിൽ സേഫ് അല്ല. കാരണം നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത്രയും ഫോഴ്സിലാണ് അവർ മൂക്കിലത് പോയി അടിക്കുക. അവരുടെ ഉള്ളിലെ മ്യൂക്കസ് മെമ്പറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. മേ ബി നമുക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാറി പെട്ടെന്ന് മൂക്കിൽ സ്പ്രേ അടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു നീറ്റൽ പോലെ വരും, അവർക്കും മേ ബി അങ്ങനെ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് അവർക്ക് നെയ്സൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്നതാണ്. മൂക്കടയുന്ന സമയത്ത് മെഡിസിനേറ്റഡ് ഡ്രോപ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. സോഡിയത്തിൻ്റെ, അതായത് സാൾട്ട് വാട്ടർ, സോഡിയം ക്ലോറൈഡിൻ്റെ നെയ്സൽ ഡ്രോപ്സ് ആണ് ഉപയോഗിക്കാറുള്ളത് മൂക്കടവ് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പ്രായം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകും. കാരണം അവർ മിൽക്ക് ഇങ്ങനെ കുടിക്കുന്നതല്ല, പിന്നെ പൗഡർ മിൽക്ക് കുടിക്കുന്നവർ, ഫോർമുല മിൽക്ക് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ മസ്റ്റായിട്ടും ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനത്തെ പ്രശ്നത്തിന് കൊടുക്കുന്ന അതാണ് കോളിക് ഡ്രോപ്പ് കൊടുക്കും. അപ്പോൾ ഇവിടെ പെഡിയാക്കോൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ്. വേറെയും കുറേ ബ്രാൻഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെഡിയാക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇവൻ്റെ ഇതിനനുസരിച്ച് ഇതിൻ്റെ സൈഡിൽ തന്നെ ഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഡോസ് 1 ml മാക്സിമം 3 to 4 times വരെ കൊടുക്കാം. പിന്നെ വേറൊരു സാധനമാണ് ഹിമാലയൻ്റെ ബോണിസാൻ എന്ന് പറയുന്നത്. ഈ സാധനം സ്റ്റൊമക്ക് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അവർക്ക് ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം, കോളിക് പ്രശ്നം, ഈ 3 കാര്യത്തിനും എഫക്റ്റീവാണ്. അപ്പോൾ ഇവന് മോശം പോവാത്തപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ കൂടുമ്പോഴാണ് അപ്പം ഇടാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നത്തിനൊക്കെ വളരെ നല്ലതാണ്. ഡെയിലി 3 നേരം 5 ml 3 times ആണ് ഡോസേജിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ 2 times കൊടുക്കാറുള്ളൂ. 5 ml 2 times കൊടുക്കും. അവൻ പ്രോപ്പറായിട്ട് ഇപ്പോൾ 3 days കഴിയുമ്പോൾ പിടാറുണ്ട്. പക്ഷേ ഗ്യാസിൻ്റെ പ്രശ്നം ഭയങ്കര കൂടുതലാണ്.
അത് ഡെയിലി അപ്പിടുന്ന കുട്ടികളാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇവര് നോർമലി മോശം പോവാത്തത് കാരണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബോണിസാൻ്റെ സിറപ്പ് ഈ മൂന്ന് സാധനങ്ങളാണ് മെഡിസിൻ ആയിട്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ അസുഖങ്ങൾ വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഡോക്ടറെ മാത്രം കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻസ് കൊടുക്കുക. ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കൊടുത്തു വെച്ചിട്ടാണ് പ്രശ്നമില്ല. പക്ഷേ കുട്ടികൾക്ക് ഒരിക്കലും ഒരുപാട് മെഡിസിൻസ് ഉപയോഗിക്കരുത്, ഒന്നും ഉപയോഗിക്കരുത്. ആവശ്യത്തിന് മാത്രം മരുന്ന് കൊടുക്കുക, അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണിക്കുക. നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കുഞ്ഞു ശരീരമാണ്, പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവാനും അത് പെട്ടെന്ന് ഒരു സീരിയസ് സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും അവർ എന്തെങ്കിലും അസുഖം കാണുമ്പോൾ ഇതായിരിക്കും ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്ന ഡോസ് കറക്റ്റായി കൊടുക്കുക, അതായിരിക്കും ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വെക്കരുത്. പിന്നെ പണ്ടുള്ളവർ പല കാരണങ്ങളും പറഞ്ഞുതരും. ഇവൻ ഞാനൊരിത് പറഞ്ഞുതരാം, ഇവൻ പച്ച കളറിൽ ഇവൻ്റെ മോശം പോയിരുന്ന സമയത്ത് എന്തോ ഈവനിങ്ങിൽ 6 മണിക്ക് ശേഷം പുറത്തിറക്കിയതുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാവും കുട്ടികൾക്ക്, അങ്ങനെ കുട്ടികളങ്ങനെ ഇറക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി പച്ച കളറിൽ കുട്ടികളെ അപ്പിടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കഫം ഉണ്ടായിട്ട് അവരുടെ ബോഡിൽ നിന്ന് കഫം ഒഴിഞ്ഞു പോകുമ്പോഴാണ് ആ ഒരു മോഷന് ഗ്രീൻ കളർ അല്ലെങ്കിൽ വേറൊരു കളർ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരിക്കലും അത് കണ്ടിട്ട് ഇത് എന്താ പറയുക വൈകുന്നേരത്തെ ഇറക്കിയതുകൊണ്ടാണ് അല്ലെങ്കിൽ പിശാജ് ഇതാക്കിയതാണ് ഉള്ളും പ്രാവുമാണ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് കുട്ടികളവിടെ വെക്കരുത്. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത്. അപ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം ഡോക്ടറെ. പിന്നെ ഡോസേജ് കറക്റ്റായിട്ട് നോക്കുക. ചില സമയത്ത് ഞാൻ എനിക്ക് ഉണ്ടായിട്ടൊരു അനുഭവം പറഞ്ഞുതരാം. ഇവന് ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് എഴുതുന്ന ഡോസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമ്മൾ അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്, ഡോസേജ് കൊടുക്കുന്നത്. അപ്പോൾ മരുന്നിൻ്റെ പുറത്ത് ഇത്ര മാസം മുതൽ ഇത്ര മാസം വരെ ഇത്ര ഡോസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് ഒരു ഡോസേജ് കാണും. പക്ഷേ ഏജ് വെച്ചിട്ടല്ല നമ്മൾ കൂടുതലും കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുക, അവരുടെ വെയിറ്റ് ബോഡി വെയിറ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവൻ്റെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് ഇവന് ഒരു 3 മന്തിൽ തന്നിരുന്ന മെഡിസിൻ എന്ന് പറയാം, 2 മന്ത് കാര്യം ഞങ്ങൾ കൺസൾട്ട് ചെയ്ത സമയത്ത് തന്നിരുന്ന മെഡിസിൻ നമുക്ക് പെട്ടെന്ന് ഡോസേജ് കഴിയുമ്പോൾ അയ്യോ ഇത് ഇത്രയും പോകുന്ന കുട്ടിക്ക് കൊടുക്കേണ്ടതല്ലോ എന്ന് തോന്നുമായിരുന്നു. ഞാൻ കൺസൾട്ട് ചെയ്ത സമയത്ത് എന്നോട് ചിലർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് ഹെവി ഡോസ് എഴുതുന്നുണ്ട് എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല, അവരുടെ ഏജ് സത്യത്തിൽ അങ്ങനെയല്ല, അവരുടെ വെയിറ്റിനനുസരിച്ചാണ് ഡോസ് എഴുതുന്നത്. പിന്നെ കുട്ടികളാണ് നമ്മൾ 1 മില്ലി കൊടുത്തു കഴിഞ്ഞാൽ 0.5 മില്ലി അല്ലെങ്കിൽ 7.5 മില്ലി ഒക്കെ ആയിരിക്കും അവരുടെ വയറ്റിൽ പെട്ടിട്ടുണ്ടാവുക. ഇതൊക്കെ വെച്ചിട്ടാണ് അവർക്ക് ഡോസേജ് എഴുതുന്നത്. അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡോക്ടറിന് ട്രസ്റ്റ് ചെയ്യണം എന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും അങ്ങനത്തെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊന്നും ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് കംഫർട്ട് ആണെന്ന് തോന്നുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയതാണ് പറയുന്നത്, എൻ്റെ സജഷൻ മാത്രമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഉപയോഗിക്കുന്ന മരുന്നുകളും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ. പിന്നെ അവൻ്റെ ഡ്രസ്സസ് എല്ലാം കൂടുതലും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് എടുക്കാറുള്ളത്. ഗിഫ്റ്റ് കിട്ടിയ കുറേ ഡ്രസ്സുകളുണ്ട്, അത് പല പല ബ്രാൻഡുകളുണ്ട്. പക്ഷെ ഞങ്ങൾ പോയി എടുക്കുന്നത് എപ്പോഴും ജൂനിയേഴ്സ് തന്നെയാണ് എടുക്കാറുള്ളത്. അത്രയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.